നമസ്കാരം, നന്ദു ഉഴമലയ്ക്കലാണ്. ഈ വീഡിയോ സീരീസിലെ 9-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ദുക്കളങ്കര വാർഡിലാണ് ഹോം കെയർ പോകുന്നത്. ഇന്ന് ഹോം കെയർ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇന്ന് മെയിൻ റോഡ് സൈഡിലാണെങ്കിലും എല്ലാ ബൈ റോഡുകളും നമ്മൾ ഇറങ്ങുന്നുണ്ട്. ആ വീഡിയോസാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എൻ്റെ നാട് പൂർണ്ണമായിട്ടും ഒരു മലയോര ഗ്രാമപ്രദേശമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. നമ്മൾ പോകുന്ന കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും പ്രകൃതിലോല പ്രദേശങ്ങളും കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോയുടെ ഉദ്ദേശം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ ഹോം കെയർ നമ്മൾ പുതുക്കളങ്കര ഭാഗത്തേക്കാണ് പോകുന്നത്. ഹോസ്പിറ്റലിവിടുന്ന് മെയിൻ റോഡ് ഇറങ്ങി നേരെ നെടുമ്പാട് ആറിന റൂട്ടിലാണ്. അപ്പോൾ നെടുമ്പാട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ വീടിലും ഈ റോഡ് സ്ഥിരം ഉള്ളതാണ്. കാര്യം ഹോസ്പിറ്റലിന് മുന്നേയുള്ള റോഡായതുകൊണ്ട് ഈ കാണുന്നതാണ് കാരനാട് ജംഗ്ഷൻ. ഫീൽഡ് തുടങ്ങുന്നത് നമ്മുടെ വിളനാടായിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗത്തു നിന്നാണ്. അത് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുന്നടയാണ് ആ സ്ഥലത്തിന്റെ പേര്. റോഡ് എല്ലായിടത്തും പണി നടക്കുകയാണ്. ഓടപ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമില്ലാത്തതുകൊണ്ട് പണിയൊക്കെ വളരെ സ്ലോ ആണ്. ചാരുമൂട് ജംഗ്ഷനെത്തി. ഇന്ന് ഏറെക്കുറെ ഭാഗം എന്ന് പറയുന്നത് പുതുക്കളങ്കരയുടെ ഭാഗങ്ങൾ വരുന്ന ഈ കാണുന്ന ലൊക്കാലിറ്റിയിലാണ് മൊത്തത്തിൽ വരുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് മാണിക്യപുരത്തേക്കാണ് പോകുന്നത്. ആലങ്കോട് ശ്രീധർമ്മ ശാസ്ത ക്ഷേത്രത്തിൻ്റെ അതുവഴി മാണിക്യപുരം പോകുന്ന റോഡാണ്. അത്യാവശ്യം നല്ല കയറ്റമാണ്. വാഹനം സെക്കൻഡ് ഗിയറിലാണ് കയറി പോകുന്നത്. സാധാരണ സ്ഥിരം വണ്ടി തിരിക്കുന്നത് ഈ മുന്നിൽ കാണുന്ന പോസ്റ്റിൻ്റെ അവിടെയാണ് തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ആ വീട്ടുകാരിപ്പോൾ അവിടെ ഒരു തടി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു വണ്ടി അങ്ങോട്ട് കയറ്റാതിരിക്കാൻ വേണ്ടി എന്തായാലേ. അപ്പോൾ അവിടെ തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് പോകാൻ തിരിച്ചത്. ഈ വാഹനം റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും എണ്ണ ചെലവാവില്ലേ? ഒരു ചോദ്യമാണ്. അവിടുത്തെ പേഷനെ കണ്ടിട്ട് ഇറങ്ങി. വന്ന വഴി കൂടെ തന്നെ തിരിച്ച് വീണ്ടും പോവുകയാണ്. വീണ്ടും തിരിച്ച് കുന്നട ജംഗ്ഷനിലാണ് നമ്മൾ എത്തിയത്. കുന്നട ജംഗ്ഷനിൽ നിന്ന് 25 മീറ്റർ പോലും ഇല്ല തൊട്ടടുത്ത പേഷ്യൻ്റ്. കണ്ടിറങ്ങി അടുത്ത് നേരെ പോകുന്നത് പമ്മങ്കോടേക്കാണ് പോകുന്നത്. പമ്മങ്കോട് ഇപ്പോൾ വണ്ടി നിർത്തിയ സ്ഥലത്ത് നിന്ന് ഒരു 350 മീറ്റർ മാത്രമേ ഉള്ളൂ പമ്മങ്കോടേക്ക് മെയിൻ റോഡിൽ തിരിയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. പാറയ്ക്കാർ ജംഗ്ഷനിൽ നിന്നാണ് ഇത് തിരിയുന്നത്. ആ സ്ഥലമാണിത്. പഴയ കൈലാസ് ആഡിറ്റോറിയം ആണ് കാണുന്നത്. ഇപ്പോൾ സപ്ലൈ കൂടെ ഗോഡൗൺ ആണ്. ഇത് കോൺക്രീറ്റ് തടമാണ്. ഈ ഭാഗം പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്തതാണ്. മൺതടമായിരുന്നു. അടുത്ത പേഷ്യൻ്റെ നമുക്ക് ഇവിടെയാണുള്ളത്.
അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയമെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വീഡിയോ ലാഗ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോയിലും അത് പറയുന്നതാണ്. വീണ്ടും തിരിച്ച് പാറക്കാട് ജംഗ്ഷനിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ വീണ്ടും ആരണ്യയുടെ തുടങ്ങോട്ട് മെയിൻ റോഡിൽ കയറിയിരിക്കുകയാണ്. അവിടുന്ന് ഒരു 150-400 മീറ്റർ പോയി കഴിഞ്ഞാൽ ചാരുമൂടി ജംഗ്ഷനാണ്. ഇനി അടുത്ത് പോകേണ്ട ചാരുമൂടി ജംഗ്ഷനിൽ നിന്ന് മാണിക്കവരം റൂട്ടിലേക്കാണ് പോകേണ്ടത്. അവിടുന്ന് വളരെ അടുത്താണ് അടുത്ത പേഷ്യന്റ് വീട്. അവിടെ ഒരു രണ്ട് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും തിരിച്ച് ചാരുമൂടി ജംഗ്ഷനിലേക്കാണ് വന്നത്. ചാരുമൂടി നിന്ന് തിരിച്ച് നമ്മളടുത്ത് പുതുക്കണവരായിട്ടാണ് പോകുന്നത്. നല്ല മഴക്കോളുള്ളതുകൊണ്ട് പെട്ടെന്ന് ലൈറ്റൊന്ന് ഡിമ്മായി. അതാണ് വീഡിയോക്ക് വെട്ടം കുറയാൻ കാരണം. ഇവിടെ നിന്ന് അടുത്ത് കയറുന്നത് വയ്യാങ്കിയ വില്ലയ്ക്കകത്താണ് കയറുന്നത്. അത്യാവശ്യം നല്ലൊരു ടൈറ്റം കയറിയാണ് വയ്യാങ്കിയ വില്ലയ്ക്കകത്തോട്ട് പോകേണ്ടത്. ഒരു വണ്ടിക്ക് പോകാൻ മാത്രമേ അവിടെ സ്ഥലമുള്ളൂ. ഗ്യാസ് വണ്ടി കിടന്നുകൊണ്ട് അല്പം നമ്മുടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമുക്ക് ഇവിടെയാണ് പേഷ്യൻ്റ് ഉള്ളത്. തിരിക്കാൻ മറ്റു മാർഗ്ഗം വരുന്നുണ്ട്. പേഷ്യൻ്റ് വീട്ടിനകത്താണ് വാഹനം കയറ്റി തിരിക്കുന്നത്. ഇവിടെയും പ്രൊസീജിയറൊക്കെ ഉണ്ടായിരുന്നു. കത്തിയിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. വെയിറ്റിംഗ് സമയം എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 2-3 തവണ റിവേഴ്സ് എടുത്ത് മാത്രമാണ് അവിടെ തിരിച്ച് റോഡിലോട്ട് കയറാൻ പറ്റുള്ളൂ. നല്ല സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോഴും ഈ റിവേഴ്സ് ഓടുന്നത് കണക്കിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ആരണ്യയുടെ നടുവാണ് മെയിൻ റോഡിലാണ് വീണ്ടും ഇറങ്ങിയത്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ അവിടെ നിന്നും ജസ്റ്റ് ഒരു 200 മീറ്റർ അത്രയും ഉള്ളൂ അടുത്ത് വീണ്ടും പേഷ്യൻറ്റ്. അപ്പോൾ വാഹനമെടുത്ത് തൊട്ടടുത്ത് തന്നെ ഇവിടെയാണ് അടുത്ത പേഷ്യൻറ്റ്. അവിടെയും പേഷ്യൻറ്റിനെ കണ്ടിട്ട് ഇറങ്ങി. അടുത്ത പേഷ്യൻ്റ് ഇവിടെയാണ്. അതും ഒരു 100-150 മീറ്ററിനകത്താണ് വീണ്ടും വന്നത്. അപ്പോൾ ഏതാണ്ട് നട്ടുച്ച സമയമാണ്. നല്ല അടിപൊളി ചൂടും മഴമേഘം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ആവിയായിരുന്നു. ഇനി അടുത്ത് പോകേണ്ടത് നേരെ ഈ റൂട്ടിലേക്കാണ്. ഇത് അത്യാവശ്യം നല്ലൊരിറക്കമാണ്. അപ്പോൾ തിരിച്ച് കയറാനുള്ളതാണ്. ഇന്നലെ കോവിഡ് ടെസ്റ്റിന് പോയത് ഈ വഴിയാണ് പോയത്. ആ റൂട്ടാണിത്. വീഡിയോ റിയൽ ടൈമിൻ്റെ 4.5 സ്പീഡിലാണ് വീഡിയോ ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് അടുത്ത പേഷ്യൻ്റ് ഉള്ളത് ഇവിടെയാണ്. അവിടെ പേഷ്യനെ കണ്ടിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിരുന്നു. അവിടുന്നും ഒരു 200 മീറ്റർ വരുമ്പോൾ അടുത്ത പേഷ്യൻ്റ്. അവിടെയും കണ്ടിറങ്ങി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ശാസ്താംപാറ പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് അടുത്ത പേഷ്യൻ്റ് ഉള്ളത്. പുതിയൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്ന സ്ഥലമാണ്. വെയിറ്റ് ചെയ്ത ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ തിരിച്ചു പോകുന്നത് പുതുക്കണവറ ജംഗ്ഷനിലേക്കാണ്. ഈ റോഡുകൾ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു മലയോര ഗ്രാമപ്രദേശമാണ് നമ്മുടെ സ്ഥലമുള്ളത്. അങ്ങോട്ടൊക്കെ നല്ലൊരു ഇറക്കമായിരുന്നു. ഇപ്പോൾ ഒരു കുത്ത് കയറ്റമാണ്. കയറ്റമൊക്കെ അറിയാമല്ലോ, 5-ാം തീയതിയിൽ പോകാൻ പറ്റില്ല, ഫസ്റ്റ് ഗിയറിലേ പോകാൻ പറ്റും. അങ്ങനെ ചോദിക്കാം, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഇങ്ങനെ ഗിയർ മാറണ കണക്ക് നീ പറയണമെങ്കിൽ പിന്നെ എന്തിൻ്റെ നീ പണിക്ക് വരണത് എന്ന് ചോദിക്കല്ലേ. ഒരു കാര്യമുണ്ട്, കാര്യം ലാസ്റ്റ് കുറേ.
സ്റ്റേഷനിൽ കണ്ടിട്ട് ഇറങ്ങി. വീണ്ടും നമ്മൾ പുതുക്കുളങ്ങര ജംഗ്ഷന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ബാങ്ക് ജംഗ്ഷൻ എത്തി. അടുത്ത പേഷ്യൻ്റ് ഇവിടെയാണുള്ളത്. അവിടെ നിന്ന് കണ്ടിറങ്ങി ാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ 12 കിലോമീറ്റർ ഇത്രയും സമയമെടുത്ത് 14 പേഷ്യന്റിനെ കണ്ട് 12 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇത് എടുത്ത് പറയുന്നത് അതിൻ്റെ പിന്നിൽ നമ്മൾ പാലിയേറ്റീവ് കെയർ ഓടുന്നത് ഈ ഒരു രീതിക്കാണ്. വണ്ടി ഒരേ മെത്തോഡിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ല, കുറച്ച് ദൂരം കഴിയുമ്പോൾ വണ്ടി നിർത്തി എടുത്ത് അങ്ങനെയാണ് ഓടുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഈ ഹോം കെയറിന് പോയ റൂട്ടുകൾ ഒട്ടുമിക്ക ഭാഗങ്ങളും തന്നെ നല്ല കയറ്റവും ഇറക്കവും പ്രകൃതിരോധ പ്രദേശങ്ങളും ഉള്ള ഭാഗങ്ങളായിരുന്നു. അത് വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും ഒരിക്കലും നമുക്ക് വാഹനം 5-ാമത്തെ ഗിയർ വെച്ച് ആക്സിഡൻ്റ് മണ്ടയിൽ കാലെടുത്ത് വെച്ച് അങ്ങ് പോകാൻ പറ്റുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും ചവിട്ടി ഇറക്കി അതാത് രീതിക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ ഉദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ഈ വീഡിയോ ആരെയും കളിയാക്കാനോ അപകീർത്തിപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല, നമ്മുടെ നാടിൻ്റെ ഭൂപ്രകൃതി കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.